എന്തായാലും വരച്ചല്ലേ പറ്റൂ, വരട്ടാ. സ്ലേറ്റിന്റെ വലതുവശം തന്നെയാണല്ലോ, എനിക്കറിയാം എങ്ങോട്ടേക്കണോ, പഠിപ്പിക്കാൻ വരല്ലേ. ഇല്ല, വലത്തോട്ട്. അല്ലെങ്കിൽ താഴോട്ട് വരാ. അങ്ങനെയല്ല, ചണിച്ച് വരാ. കൊള്ളാല്ലേ, എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടത്. എന്നാ കുറുകെ ഒന്നൊരു ചോദിക്കാം. കുറുകെ? അത് നെടുവല്ലേ സഹോദര, കുറുവേ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു അക്ഷരമാകാനുള്ള ഒരു ക്വാളിറ്റി ഇതിനില്ല. എന്റെ ഡിസൈനിങ് പോരാ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എ ക്ലാസ് ഡിസൈൻ ഇത്. പക്ഷേ ഇതിന് ഇറാവാനുള്ള ഒരു ഇതില്ല. ഏതാണ്ടോ നീ എന്റെ ആയം വെച്ച് വിണ്ടായി. ഞാൻ വരച്ചോളാം. ഇങ്ങനെ ഇവിടൊന്ന്, ഇങ്ങനെ താഴോട്ടൊന്ന്, ഇങ്ങനെ രണ്ടുണ്ടകട വരച്ചോളൂ. അഴകായിരിക്കും. ഞാൻ വരയ്ക്കോടാ. കൊള്ളതല്ലേ, പക്ഷേ എന്തോ കൂടെ പൂർത്തിയാകാറുണ്ട്. എഴുതാപ്പുറം വായിക്കല്ലേ, എന്റെ പേര് എഴുത്ത് അച്ഛനെന്നാണ്, എഴുത്ത് മോനെന്നല്ല. എനിക്കറിയാം എന്തോ ചെയ്യണോ. കാരണവന്മാർക്ക് അടുപ്പിലും അല്ല, കാരണവന്മാർക്ക് അടുപ്പിലും തൂറാല്ലേ. ആരാ അത്? സിജുവോ? വലിയ വലിയ എന്തായാലും ലിപികളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞേ. ആ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ആദ്യമേ കണ്ടുപിടിച്ച് ആ പണി അങ്ങോട്ട് നിർത്തു. ഇപ്പൊ സ്വരാക്ഷരം പണിഞ്ഞോണ്ടിരിക്കണോ. ഒറു വരെ എത്തി. നോക്ക, കൊള്ളാമോ. വലിയ കാര്യം ചെയ്യ്, കണ്ടുപിടിച്ച അക്ഷരങ്ങൾ വെച്ച് എനിക്കൊരു കാര്യം തരൂ. എന്താ അത്? പറയട്ടാ. പറയ. എന്തിനാ അയലുകാരനെ മതിൽ പകർത്തിയിരുന്നേ? അവരോട് പറ്റൂ, ഞാൻ പറഞ്ഞ എഴുതി തരാൻ പറ്റൂ. നീ പറഞ്ഞ വാക്ക് എഴുതണമെങ്കില് ഒരു രണ്ടു മൂന്ന് കൂട്ടക്ഷരങ്ങൾ കൂടി കണ്ടുപിടിക്കേണ്ടി വരും. മഹമ്മദ് കണ്ടുപിടിച്ചിട്ടില്ല. അലസല്ലേ എഴുത്തച്ഛാ, അക്ഷരം കിട്ടിയിട്ട് കാര്യമുള്ളതാണ്. ഒരുപാട് എഴുതാണ്ട് മതിലുകൾ ഇഷ്ടം പോലെ കിടക്കുന്നു. എനിക്ക് എഴുതാണ്ട് കുറെ പെട്ടെന്ന് കിട്ടൂ. ശരിയാക്ക, ഞാൻ പോയിട്ട് വരും. എഴുതി വെച്ചിരിക്കൂ. അലസല്ലേ? ഞാൻ പോയിട്ട് വരും. എഴുതി വെക്കൂ. പോയിട്ട് വരേ. എഴുതി. അവനാ പറഞ്ഞിട്ട് പോയ വാക്കെന്തോടാ വള്ളന്ന്. ഒരാട്ടുമുട്ടിയെ കെട്ടിടാത്തതിനോടൊപ്പം ഇത്രയും പറഞ്ഞത്. അവൻ എന്തോ പറഞ്ഞിട്ട് പോയത് ചെവിയില്ല. അത് നീ കേൾക്കണ്ട, എൻ്റെ കുടുക്ക വളച്ചു. ഇവന്മാരല്ലെങ്കിൽ അക്ഷരനോട് കൊടുത്തു വിട്ടാ ഇവന്മാരത്. 90% ഇവന്മാർ എഴുതി പിടിപ്പിക്കുന്നത് കള്ളത്തരങ്ങളായിരിക്കും. ബാക്കി 10 മണ്ടത്തരമായിരിക്കും. എതിരഭിപ്രായം പറയുന്നവൻ്റെ കൈ വെട്ടി കളയണം, തർക്കുത്തരം പറയുന്നവന്മാരെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലണം എന്നൊക്കെ എഴുതി ഇവന്മാർ ഓരോ സൈസിലുള്ള ഗ്രന്ഥങ്ങളാക്കി ഇങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് അതിൻ്റെയൊക്കെ പുറകെ പോകാൻ കുറേ ഉണ്ടെന്നവരും. ഈ നടി ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെ എഴുതിക്കാനും കുറേ ഉണ്ടാകാമല്ലേ. നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ചങ്ങ് നിർത്തിയാലോ. ഇല്ലല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ നല്ല വശം കൂടെ ആലോചിക്കണമല്ലോ.
ചിലപ്പോ ഭാവിയിൽ ആർക്കെങ്കിലും ഒരു കൊച്ചു പുസ്തകം എഴുതാം. അല്ല കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ, ബാലപാഠം, തറ പറ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മിപ്പിക്കണേ. പിന്നെന്ത്? അടുത്ത അക്ഷരം ഏതായിരുന്നു? അടുത്ത മറന്നാ, ഞാൻ പറഞ്ഞതാവിടെങ്കിലും എഴുതി വെക്കണമെന്ന്. അത് എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലേ. ആ കിട്ടി, ഏ അതെങ്ങനെ എഴുതട്ടത്? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നമുക്ക് ഇത് യൂസ് ചെയ്തൂടെ? എന്റെ പൊന്നു കഴിഞ്ഞ നീ അങ്ങോട്ട് തന്നെ, എന്നിട്ട് എനിക്ക് മര്യാദക്ക് ഏ പറഞ്ഞതാ. എന്നാ പിന്നെ വളച്ചൊരു വരെ വളച്ചോ. ഓ